പ്രിയ യുവജന സുഹൃത്തുക്കളെ, എം സി വൈയും ദക്ഷിണ കന്നഡ മേഖല യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കൈറോസ് 2K21 ഓൺലൈൻ കലോത്സവത്തിന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിന് വേണ്ടി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ പങ്കുചേർന്ന എല്ലാ യുവജനങ്ങളെയും, ഇതിൽ വിജയികളായ എല്ലാ യുവജനങ്ങൾക്കും അഭിനന്ദനങ്ങളും ഭാവുകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ യൂണിറ്റ് ഡയറക്ടർ അച്ഛന്മാരെയും കോർഡിനേറ്റർ സിസ്റ്റേഴ്സിനെയും ആനിമേറ്റേഴ്സിനെയും മറ്റ് യുവജന സുഹൃത്തുക്കളെയും യുവജന നേതാക്കന്മാരെയും ഏറെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് ഈ അവസരത്തിൽ പ്രവേശിക്കുകയാണ്. 5 വ്യത്യസ്ത ഇനങ്ങളായിട്ടാണ് നമ്മൾ മത്സരങ്ങൾ നടത്തിയത്. ഒന്നാമതായിട്ട് സിംഗിൾ ഡാൻസിന്റെ റിസൾട്ടാണ്. സിംഗിൾ ഡാൻസിൽ 1st സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ശ്രീന വിനോദ്, സെന്റ് ജോസഫ് ചർച്ച്, നെല്ലിയാടി. 2nd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നവ്യ മാർഗരറ്റ്, സെന്റ് ജോർജ് ചർച്ച്, കല്ലുകുട്ടെ. 3rd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഏഞ്ചൽ തോമസ്, സെന്റ് പോൾസ് ചർച്ച്, കടവ. അടുത്തതായിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കോമ്പറ്റീഷൻസിന്റെ റിസൾട്ടാണ്. 1st സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജോയൽ എം കെ, സെന്റ് മേരീസ് ചർച്ച്, കെർമായി. 2nd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അഞ്ജലി എൻ ഷാജി, സെന്റ് പോൾസ് ചർച്ച്, കടവ. 3rd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഡെയ്സി ഡേവിഡ്, സെന്റ് പോൾസ് ചർച്ച്, കടവ. അടുത്തതായിട്ട് സ്പീച്ച് കോമ്പറ്റീഷൻസിന്റെ റിസൾട്ടാണ്. 1st സ്ഥാനം ലഭിച്ചിരിക്കുന്നത് റേയ, സെന്റ് ജോർജ് ചർച്ച്, കല്ലുകുട്ടെ. 2nd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജെസിന്ത ജോസ്, സെന്റ് പോൾസ് ചർച്ച്, കടവ. 3rd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സ്വപ്ന കെ കെ, സെന്റ് മേരീസ് ചർച്ച്, വിമലഗിരി. അടുത്തതായിട്ട് സിംഗിൾ സോങ്ങിന്റെ റിസൾട്ടാണ്. 1st സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജോഷൻ ജോൺ, സെന്റ് മേരീസ് ചർച്ച്, കെർമായി. 2nd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സോണിയ ആന്റണി, സെന്റ് ജോസഫ് ചർച്ച്, ജോസ്ഗിരി. 3rd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഡെലീന സാബു, സെന്റ് ജോസഫ് ചർച്ച്, ജോസ്ഗിരി. 2 പേർക്കുണ്ട് 3rd സ്ഥാനം. 2nd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജെസിന്ത പി വി, സെന്റ് ജോസഫ് ചർച്ച്, ജോസ്ഗിരി. ആക്ടിംഗ് സ്കിൽസിന്റെ റിസൾട്ടാണ്. 1rd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജിൻസി തോമസ്, സെന്റ് ജോസഫ് ചർച്ച്, നെല്ലിയാടി. 2nd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് റോഷ്നി ബിനു, സെന്റ് ജോസഫ് ചർച്ച്, നെല്ലിയാടി. 3rd സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഡെലീന സാബു, സെന്റ് ജോസഫ് ചർച്ച്, ജോസ്ഗിരി. ഈ 5 വ്യത്യസ്തങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായ എല്ലാ യുവജനങ്ങളെയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ കഴിവുകൾ, ദൈവം തന്ന താലന്തുകൾ തെളിയിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവക തലത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച ഇടവകകളുണ്ട്. അതിൽ ചാമ്പ്യൻസ് ആയിരിക്കുന്നത് സെന്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച്, നെല്ലിയാടി. ഫസ്റ്റ് റണ്ണേഴ്സപ്പ് ആയിരിക്കുന്നത് സെന്റ് പോൾസ് മലങ്കര കാത്തലിക് ചർച്ച്, കടമ. സെക്കൻഡ് റണ്ണേഴ്സപ്പ് ആയിരിക്കുന്നത് സെന്റ് ജോസഫ് മലങ്കര കാത്തലിക് ചർച്ച്, ജോസ്ഗിരി. ഈ 3 ഇടവകകളെയും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ യൂണിറ്റുകളെയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാ യുവജനങ്ങൾക്കും, വിജയികളായവർക്കും, അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും യുവജന നേതാക്കന്മാർക്കും എല്ലാ വിധമായിട്ടുള്ള ഭാവങ്ങളും നേരുന്നു. നിങ്ങൾ ദക്ഷിണ കന്നഡ മേഖലയ്ക്ക് നൽകുന്ന പിന്തുണയ്ക്ക്, വലിയ പ്രോത്സാഹനത്തിന് ഏറെ നന്ദിയോടുകൂടി മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം NCYM DK റീജിയന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് NCYM.